നിന്റെ പൈസ മറന്നാൾ കേട്ടോ. ഏട്ടാ എന്താ കുടിക്കാളെ? സർവത്തുള്ളൂ, സർവത്തുള്ളൂ. ഞാൻ മഞ്ചേരി. ഞാനേ ഒരു കല്യാണ അന്വേഷിച്ച് വന്ന. അപ്പോ ഇവിടെ ഇവിടെ സ്ഥലം ഇവിടെ ആരും പോലും അറിയില്ലല്ലോ. നോക്ക് ഇതാണ് ചെക്കന്. കൂടുതലറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത് പടരോ ചോദിക്കാറുണ്ടായിരുന്നു. കുറച്ചൊക്കെ താഴത്തേക്ക് പോയതാണ്, താഴെ കടയ്ക്ക് പോയതാണ്. ഇവിടെ അടുത്തിട്ടാണ്, താഴെ സ്റ്റോപ്പിലാണ്. അവിടെ പോയാൽ കിട്ടൂല. അവിടെ പോയത് അതുകൊണ്ട് അങ്ങനെ നിക്കാണ്. പിന്നെ കുട്ടികളെ കല്യാണൊക്കെ ഒന്നും മുടങ്ങുന്നു. കുട്ടികളൊക്കെ ഒന്നും മുടക്കില്ല. കണ്ടമാന കുട്ടികളെ കല്യാണം മുടങ്ങും. കുടിച്ചെന്നെ കണ്ടമാനം അതിപ്പോ നമ്മള് ഒന്ന് നോക്കി നിക്കാനെ വേണം. ഇങ്ങനെ അന്വേഷണം ആരും കണ്ടിട്ടില്ല. സുഹൃത്തിന്റെ കല്യാണം മുടങ്ങി. ഇവിടെ കൊറേ വീടുകളുണ്ട്. ആ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞു കൊന്നു കൂടുതലും. ഇവിടെ അങ്ങനെ നടത്തി ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി വന്നാല് മൂന്ന് വരകളും അതേമാതിരി അടക്കിക്കണം. ഇതിപ്പോ ഓൽക്കാരാ ഒന്ന് മേത്തെത്താക്കാനുള്ള അതിന് കണ്ടിട്ട് ഒന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ വല്ലാതെ നീണ്ടോല്ലോ വാഴ. അങ്ങനെ നമ്മൾക്കിപ്പോ അതിനെ ബോർഡ് ഒന്ന് മാറ്റിയില്ലേ? മൈസ് കപ്പ് ഇങ്ങനെ ഉമ്മ കൊടുക്കണേ. ഈ ബോർഡൊക്കെ ഒന്നും മാറ്റിയില്ല. അല്ലേ പഞ്ചായത്ത് മാറ്റാൻ പറയണേ. കപ്പ് ഓല് കൊണ്ടുപോയില്ലേ അർജന്റീന? അർജന്റീന മാറ്റി എന്താ 5 kg സ്വർണ്ണാണല്ലേ. 5 kg സ്വർണ്ണം. അതിപ്പോ മെസ്സിക്ക് ഒരു പൊട്ടും കൊടുക്കും. അതിന്റെ കളി നടത്തുന്ന ഒരു ആളില്ലേ കോച്ച്? ഓന് കണ്ടം കൊടുക്കും. അങ്ങനെ ഓരിച്ചു പോലല്ലേ കപ്പ കിട്ടിയോരെ? ഓരോ ടീമാരാണ് ഒരുപാട് ആൾക്കാർ. എത്തങ്ങൾ ഈ പറഞ്ഞു നീങ്ങ പിന്നെ കപ്പൊക്കെ മുറിച്ചാണ്. സ്വർണത്തിന്റെ കപ്പ വലിയ കപ്പല്ലേ? എത്താ പെങ്ങളി പറഞ്ഞ സ്വർണം പിന്നെ ആൾക്കാരും എന്നെത്താ കാട്ടണേ? അത് പറഞ്ഞ നിങ്ങള് ഇത് ലോകത്തിലെ കപ്പത് 5 kg സ്വർണ്ണാണ്. ആ സ്വർണം ഒന്നായിട്ട് പിന്നെ അങ്ങനെ പിന്നെ നിങ്ങൾ പറഞ്ഞോണ്ട് ശരിയാ. ഞാൻ പറഞ്ഞു തോന്നേ നിങ്ങക്ക് എല്ലാം അറിയും. ഇച്ചത്തും അറിയില്ല എന്താണ് അത് മുറിച്ചെടുക്കലല്ലാണത്. തലയിലൊത്തില്ല, തലയിലൊത്തില്ല. സ്വർണ്ണം കപ്പൊക്കെ മുറിച്ചെടുക്കണെ നോക്കി അൽബിന്റെ മോളല്ലേ. ഇതാണ് കുണ്ടന്മാരെ ഷെഡാണ്. ഞങ്ങൾ കിട്ടിയാണ്. ഞങ്ങള് ഈ വയസ്സ് 95 വയസ്സായപ്പോ മൂക്കിൽ പഞ്ഞയും ചുള്ളിൽ വയത്തൊക്കെ വെക്കാൻ പ്രായം. ഇനി ഒടുക്കാതെ നോക്കണേ. ഞങ്ങൾക്കൊന്നും ഇവിടെ ഇരിക്കണ്ട ചങ്ങന്മാരെ. നിങ്ങളൊരു ഭാഗത്ത് ഇരുന്നോളി, അവിടെ ഇരുന്നോളി. പക്ഷെ നിങ്ങൾ ഈ കുട്ടികൾ പോകുമ്പോ നോക്കണം. അതിന്റെ പ്രായമൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ നോക്കണുണ്ടോ? നിങ്ങൾ ഇത്ര ഒടുക്കാൻ വല്ല നോക്കണത്? നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ഒരുങ്ങാ. കണ്ണടപ്പ് നോക്കി ഒന്ന് കൊടുക്കാം. നേരത്തിന് 5 o'clock നിസ്കരിച്ച് നടന്നുവിടെ. ഇവിടെ ഇങ്ങനെ അത് അയലുമ്മ കോഴി അരി ഇങ്ങനെ ഇവിടെ കാര്യങ്ങൾ ഉത്തരക്കണോ വേണ്ടാൻ വേണ്ടി
എടാ നാട്ടിലില്ലടാ, ഞാനൊരു കല്യാണം അന്വേഷണായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞാട്ട കല്യാണ അന്വേഷണായിട്ട് അന്വേഷിക്കാൻ വന്നാണ്. അതെ, ആരുതാ? നമ്മള് ബംഗളോട്ടില്ല കല്യാണ അന്വേഷണായിട്ട് വന്നാലേ. അതെ അതെ. ഇവിടുന്ന് അങ്ങോട്ട് കെട്ടിച്ച അവിടുന്ന് നമ്മളെ ബംഗളോട്ടിയാ ഞങ്ങള് പെൺകുട്ടി. അതെ, അങ്ങോട്ട് കെട്ടിച്ചേ. അവന്റെ പേര് നമ്മളെ സാബിക്ക്, അൽബിക്കുട്ടിന്റെ സാബിക്ക്, മലയാളി അൽബിക്കുട്ടി. ഈ ബിലീസ് ഇവിടെ ഉണ്ട്. അറിയോ, നിങ്ങൾ ആരെങ്കിലും അറിയോ? അറിയോ, ആളെ അറിയോ? ഞാൻ അറിയും. അതെ, ആളെ ഒട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളേ പിന്നെ ചൊക്കന് നോക്കിയിട്ടില്ലേ? അന്വേഷിക്കണ്ട്. പിന്നെ അറിയില്ലേ? ഞാനറിയും. ഓനമ്മാന്റെ ഓനമ്മാക്കല്ല കോറങ്ങാടാ, കണ്ണാടില്ലേ നിങ്ങള്? ഇങ്ങനെയാണ് കോങ്ങണുണ്ട്. പിന്നെ ഓനെന്ന് പറഞ്ഞാലേ പിന്നെ ചെക്കനെന്താ കേട്ടോ? ഓ ഉസാറാണ് സാറാ, ചെക്ക ഉസാറാ. വീട്ടിലൊക്കെ ഇനി പെരീത്ത കാര്യം ഞാൻ പറഞ്ഞുതരാം. ചെക്കൻ വളരെ ഉസാറാട്ടോ, ഞാനും പറഞ്ഞുതരാം. ഓന് ഇപ്പൊ അടുത്ത് ഓന് ചെങ്ങൈമാരൊപ്പം പിന്നെ ബാർക്ക് പോയിക്കണു. ഓൻ കുടിച്ചിട്ടില്ല, അവിടെ ഇരിക്കാണ്. കൂട്ടത്തിലൊക്കെ ഉണ്ട്, അവടെ കൂട്ടത്തിലുണ്ട്, കുടിച്ചിട്ടില്ല. അവിടെ ഇരിക്കാണ്. പിന്നെ ഓന്റെ പെരീത്ത് ഞാൻ പറഞ്ഞതാ, പെരീത് മാപ്പനാട്ടി മേലെ ഉമ്മേ പറയണ ഉമ്മ പറഞ്ഞതാണ് നടക്കുള്ളൂ. നടക്കുള്ളൂ നടക്കും, നമുക്ക് നടക്കണം നടക്കാതെ നിങ്ങൾ തീരുമാനിച്ചാ നമുക്ക് ഉള്ള കാര്യം പറയാൻ പറ്റുള്ളൂ കേട്ടോ. അത് പിന്നെ നിങ്ങൾ പെരീന്ന് തീരുമാനിച്ചാ മതിയല്ലോ. ഞാൻ പറഞ്ഞൊന്നും പറയും വേണ്ട. ഞാൻ വന്ന് രണ്ട് കടയിലേക്ക് മേലെ അന്വേഷിച്ചു, പോയപ്പോ കിട്ടിയില്ല. പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ വന്നാണ് പോലെ ഉമ്മാന്റെ കണ്ണിങ്ങനെ കോങ്ങണ്ടായിട്ടേ കഴിഞ്ഞാൽ ഒരുപാട് മുടങ്ങിക്കണം. അതിനിപ്പോ ഞാൻ പറയണ്ട കേട്ടോ. പിന്നെ ഓന്റെ ബാപ്പാക്ക് ഇങ്ങനെയാണ് നടക്കുമ്പോ കണ്ടോ ഇങ്ങനെ നടക്കും, അതിലും കല്യാണം മുടങ്ങിക്കണം. ഇത് പറയരുത്, നിന്നോട് അന്വേഷിച്ചു. ഞാൻ സെഡിൽ നിൽക്കണ കഴിഞ്ഞാൽ വേണ്ടല്ലോ. ഓട് ഞാൻ പറഞ്ഞതും പറയരുത് കേട്ടോ. എന്തോ നല്ല ചൊബിനെ പറഞ്ഞത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ പേര് തന്നെ? എന്റെ പേര് മുസ്തഫ. മുസ്തഫ, എന്റെ പേര് കുഞ്ഞിപ്പോക്കരാണ്. ഇവിടെ തന്നെയാണ്, ഞാൻ വേറെ ഉള്ള നല്ല കാര്യം കണ്ടോണ്ട്. നമ്മള് അന്വേഷിക്കട്ടെ ഒന്നുകൂടെ. നല്ല കാര്യം പറയട്ടെ, ചൊഗ്ഗിനെ അന്വേഷിക്കണം. എന്നെ പോലത്തെ ആൾക്കാരോട് ചൊഗ്ഗിനെ അന്വേഷിച്ചാ മതി. ചിലവരൊക്കെ വേണം നല്ല കാര്യമൊക്കെ പറഞ്ഞുതരും. നിങ്ങളെ കുട്ടീനെ കാര്യങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നമ്മള് മനസ്സിലാക്കിയല്ലോ. നിങ്ങളെ കുട്ടീന്റെ ഭാവിയാണ്, നമുക്ക് അത് തകരരുത്. വാലൈക്കും അസ്സലാം. പിന്നെ നിങ്ങള് എന്റെ വല്യാപ്പാണ്ടിനോ? മൂപ്പര് നല്ല പണിയാണ്. മൂപ്പരിന്റെ ആകെ ആറ്റ് നോറ്റി കണ്ടുപോയി ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ഒരു അന്വേഷണം ഒന്ന് കല്യാണം. അതാ അയാൾ മുടക്കാൻ കൈ, അതയാൾ മുടക്കി. ഞാൻ അങ്ങനെ പറഞ്ഞാച്ചാ, നമ്മളവിടുന്ന് പിന്നെ നമ്മളൊരാളുണ്ടായിരുന്നു അവിടുന്ന് അയാൾ പറഞ്ഞത് എന്നോട്. അത് പോയപ്പോ ആളെ കണ്ടോലോ, പിന്നെ കുഞ്ഞിപ്പോക്കരാക്കാണ് കണ്ട് പേരെന്ന് പറഞ്ഞു പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഉറപ്പിച്ച് എന്റെ വല്യാപ്പ എന്നെ മുടക്കിയതെന്ന് ആകെ സീനായി. ഇവിടെ മൂപ്പര് അപ്പൊ നിങ്ങള് മൂപ്പര് അപ്പൊ നിങ്ങള് കണ്ടിക്കണല്ലേ മൂപ്പര ഉടക്കിയപ്പോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ വരാവല്ലേ? വല്ലാത്തൊരു കാട്ടക്കാലായ. അപ്പൊ നിങ്ങക്ക് പേരറ നിങ്ങക്ക് പറഞ്ഞോടേനെന്നാ? അതിന് വേറെന്തുണ്ട്? അതിന് കുഞ്ഞാപ്പ് കുഞ്ഞാപ്പ് നിങ്ങൾക്ക് അറിയില്ലല്ലേ. പറഞ്ഞോട്ട്, അയാൾ എന്റെ ഉമ്മാക്കെ കോങ്കണ്ണ്ട്. ബാപ്പാക്ക് മുടന്നുണ്ടല്ലോ, മുടന്ത് മുടന്താണ് ബാപ്പ നടക്കണതൊക്കെ അയാൾ പറഞ്ഞുകൊടുത്തു. എത്ര അയാളക്കാ, വല്ലാത്തൊരു കാട്ടക്കാലായ. നോക്ക് അങ്ങോട്ടാ പോയത്. ചെലപ്പോ പിടിയ പാഞ്ഞിണ്ടാവും, പള്ളി പോകണ്ട ടൈമാണ്. എന്തായാലും പോയി വരാ, പെര പോയിട്ട് പോവുള്ളൂ. ആയിക്കോട്ടെ, മൂപ്പരൊന്ന് പിടിച്ചു. കുഞ്ഞിപ്പ ഇന്നെന്താ ആദ്യം നമുക്ക്?
നിങ്ങൾ അവിടെ ആക്കി തരാം. നിങ്ങൾ ആദ്യം ഒന്ന് ഒന്ന് തുടക്കി ഇവിടെ കാര്യം താക്കി നിങ്ങൾ ഇവിടെ ഒന്ന് ഇരിക്കും. നിങ്ങളെ ആറ്റു നോറ്റിണ്ടായൊരു കല്യാണം, നിന്റെ കല്യാണം നിങ്ങൾ മുടക്കിയില്ലേ? ഞാൻ ലൈലത്തിന്റെ കുഞ്ഞിപ്പാന കാസാക്കിങ്ങളാ ഇല്ല ലൈലത്തോട് മുഴുവൻ പാടുണ്ടാക്കി വേറൊരു കല്യാണം ആറ്റു നോറ്റി കല്യാണം എങ്ങനെ പറയും? നിങ്ങളെ ഇവരുടെ ഇടയിലൊക്കെ നമ്മളൊരു കല്യാണം ശരിയായി തിന്നാൻ കൊടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. അതിന് വേണ്ടി കല്യാണം ശരിയാക്കി അവിടെ സംസാരിച്ചില്ലേ? എന്തൊക്കെയാ പറഞ്ഞിട്ടില്ലേ? കല്യാണം മുറക്കിയത് നിങ്ങൾ ഞാൻ നല്ല കാര്യം കുട്ടികളെ പറഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാത്തിക്കണ്ടേ? ഞങ്ങൾ നോക്കി കണ്ടു ഞങ്ങൾ അവിടെയാണ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണത്. കൊയക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊയക്കല്ല, ഞങ്ങൾ കൊയക്കും. ോ വല്യാപ്പ എന്തായി പേരക്കുട്ടിന്റെ കല്യാണം വല്യാപ്പ മുടക്കിയ മാതിരിയായിരുന്നു. അതപ്പൊ സംഭവിച്ചു ആലോചിച്ച് നോക്കിയ സ്വന്തം പേരക്കുട്ടിന്റെ കല്യാണം വല്യാപ്പ മുടക്കിയേ.